എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നെയ് ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കി നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ മുഴുവനും കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓളെന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കുക. അപ്പോൾ മാത്രമേ ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് വയ്ക്കാം. ഇതിലേക്ക് 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി. ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 കപ്പ് നെയ്യ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കിലോ മൈദമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഫോർക്ക് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇത് കൈവച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഇതാ കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഇതിനേക്കാളും കുറച്ചുകൂടി വലിയ പാത്രമായിരുന്നു നല്ലത്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി വലിയ പാത്രം വെച്ച് കുഴച്ചെടുത്തോളൂ, അതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. പകരം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാലാണ്. കുറച്ച് പാലെടുത്ത് വെക്കുക. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലൊന്ന് നനച്ച് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. മുഴുവനായിട്ടും ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവണം മാവ്. അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ കുഴച്ചെടുത്ത് വെക്കുക. ഇനി നമ്മൾ ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഇതുപോലെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ തന്നെ ക്ലീൻ ചെയ്ത ഭാഗത്ത് എടുത്ത് വെച്ച് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള എന്തെങ്കിലും പാത്രം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാത്രത്തിൻ്റെ അടപ്പ്, അങ്ങനെ എന്തായാലും മതി. ഇതുപോലെ ഇങ്ങനത്തെ ഷേപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാത്രം എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്ത് നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കിട്ടും. പിന്നെ ഇതിനിടയിലുള്ള ഭാഗം നമുക്കിതുപോലെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുത്ത് മാറ്റാൻ വേണ്ടി പറ്റും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഭാഗം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേപോലെ ഇനി ബാക്കിയുള്ളതും നമുക്കൊന്ന് ചെയ്തെടുക്കാം. മുഴുവനും നമ്മൾ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കണം. അപ്പോൾ പാൻ വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒരു മീഡിയം ലെവലിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കണം. ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ടും തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരമാണിത്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നല്ല നെയ് ബിസ്ക്കറ്റ് എന്നും പറഞ്ഞ് കൊടുത്താൽ അവർ തീർച്ചയായിട്ടും കഴിക്കും. വീണ്ടും വീണ്ടും വേണമെന്ന് പറഞ്ഞ് കഴിക്കുന്നതായിരിക്കും.
അപ്പോൾ ഇത് നല്ല അടിപൊളി ബിസ്ക്കറ്റ് തന്നെയാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.